പ്രശസ്തമായ ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിന് ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുവള്ളക്കാവിൽ വിദ്യാരംഭം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകളെത്തും മദലകം പടിയൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ അന്വേഷണം മതനിരപേക്ഷതയ്ക്കെതിരായ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിലുണ്ടെന്ന് ആരോപണം മനക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കോൾപ്പാടത്തെ ചാലിലേക്ക് മറിഞ്ഞ കായിക അധ്യാപകൻ മരിച്ചു പഴുവിൽ സ്വദേശി ജിത്താണ് മരിച്ചത് ഗുരുവായൂരിൽ എ ടി എം കുത്തി തുറന്ന് കവർച്ചാശ്രമം കവർച്ചയ്ക്ക് ശ്രമിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ നമസ്കാരം ഗ്രാമവാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിൽ ഏറെ പ്രശസ്തമായ ചേർപ്പ് തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കിയതായി ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ അറിയിച്ചു തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തിരുവള്ളക്കാവ് ക്ഷേത്രത്തിന് പുറത്തും ക്ഷേത്രത്തിനകത്തും കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി സമീപത്തുള്ള ഗവൺമെന്റ് സ്കൂളിലും ക്ഷേത്രത്തിന് പുറകിലെ ദേവസ്വം പറമ്പിലും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ക്ഷേത്രത്തിനകത്ത് ദർശനത്തിനുള്ള സൗകര്യത്തിനായി ഫ്ളൈഓവർ സംവിധാനവും സജ്ജമാക്കി ക്ഷേത്രത്തിന് സമീപത്തുള്ള പാരമ്പര്യ അവകാശമുള്ള വാരിയർമാരാണ് എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകുക അമ്പതോളം ആചാര്യന്മാർ വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്താൻ ഉണ്ടാകും പ്രസിദ്ധമായ പെരുവനം ഗ്രാമത്തിന്റെ രക്ഷകനാണ് തിരുവള്ളക്കാവ് ശാസ്താവ് എന്നാണ് ഐതിഹ്യം അമ്പും വില്ലുമേന്തി നിലകൊള്ളുന്ന തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താവ് തന്നെ ആശ്രയിക്കുന്നവർക്ക് അറിവും അഭയവും പ്രദാനം ചെയ്ത് തൻ്റെ തട്ടകത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലോകസഞ്ചാരിയും പണ്ഡിതനും മാന്ത്രികനുമായിരുന്ന വില്ലമംഗലം സ്വാമിയാർ കവിയും പണ്ഡിതനുമായിരുന്ന മഴമംഗലം നമ്പൂതിരി എന്നിവരുടെ ആരാധന മൂർത്തിയും ആയിരുന്നതിനാൽ അറിവിന്റെ ദേവനായിക്കൂടിയാണ് തിരുവള്ളക്കാവ് ശാസ്താവിനെ ആരാധിക്കുന്നത് പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പ്രശസ്ത ഗാനരചയിതാവും കവിയുമായിരുന്ന പി ഭാസ്കരൻ എന്നിവരെല്ലാം തിരുവള്ളക്കാവിൽ വിദ്യാരംഭം കുറിച്ചവരാണ് കൂടാതെ നവരാത്രി കാലത്ത് വിവിധ കലാപഠനങ്ങൾ പൂർത്തിയാക്കിയവർ അരങ്ങേറ്റം കുറിക്കുന്നതും ശാസ്ത്രാപ്രീതിക്കായി കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാനുമായി തിരുവള്ളക്കാവ് ശാസ്താവിന് മുന്നിലെത്താറുണ്ട് കൂടാതെ നവരാത്രി കാലത്ത് വിവിധ കലാപഠനങ്ങൾ പൂർത്തിയാക്കിയവർ അരങ്ങേറ്റം കുറിക്കുന്നതിനും ശാസ്താപ്രീതിക്കായി കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാനുമായി തിരുവള്ളക്കാവ് ശാസ്താവിന് മുന്നിലെത്താറുണ്ട് ടി വിനോസ് ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ നവരാത്രി സംഗീതോത്സവം ഭക്തിശാന്ദ്രമായി പ്രസിദ്ധ നങ്യാർ കൂത്തു കലാകാരി ഉഷ നങ്ങ്യാർ നവരാത്രി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് മുല്ലനേഴി ശിവദാസൻ ക്ഷേത്രം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സംഗീത അധ്യാപകർ മുതൽ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിനാകൾ ശാസ്താവിന്റെ സന്നിധിയിൽ കീർത്തനം ആലപിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വയ്ക്കാൻ വൻ ഭക്തജന തിരക്ക് കൂത്തമ്പലത്തിൽ നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച മണ്ഡപത്തിലാണ് ഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വെച്ചത് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു ചടങ്ങ് പുരാണ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ കൃഷ്ണനാട്ടം കളിയോഗത്തിലെ ഗ്രന്ഥം തുടങ്ങിയവയും പൂജയ്ക്ക് വെച്ചു വിജയദശമിക്ക് രാവിലെ സരസ്വതി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ കുട്ടികളെ എഴുത്തിനെടുത്തും രാവിലെ ശിവേലി കഴിഞ്ഞ കുത്തമ്പലത്തിൽ അധ്യാത്മിക ഹാളിലാണ് എഴുത്തിനെടുത്തൽ ക്ഷേത്രത്തിലെ പതിമൂന്ന് കീഴ്ശാന്തി ഇല്ലങ്ങളിലെ കാരണവന്മാർ ആചാര്യന്മാരാകും മഹാനവമി ദിവസമായ തിങ്കളാഴ്ച മൂന്നു നേരം പൂജയുണ്ട് മമ്മിയൂർ പെരുന്തട്ട തിരുവെങ്കിടാജലപതി പാർത്ഥസാരഥി പന്തായിൽ ക്ഷേത്രങ്ങളിലും പൂജവയ്പ് നടന്നു മദലകം പടിയൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ അന്വേഷണം വിദ്യാലയത്തിന്റെ പഠനരീതിയും സിലബസും സാമ്പത്തിക സ്രോതസ്സുകളും അന്വേഷിക്കും മതനിരപേക്ഷതയ്ക്ക് എതിരായ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉണ്ടെന്ന് ആരോപണം ദേശവിരുദ്ധ തീവ്രവാദ ആശയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് കേസെടുത്തത് ഇതേ തുടർന്നാണ് മതിലകം പടിയൂരിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിനെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത് പ്രത്യേക മതവിഭാഗത്തിനായി ജീവിതം സമർപ്പിക്കണമെന്നും മരിക്കാൻ തയ്യാറാകണമെന്നും തുടങ്ങിയ പാഠഭാഗങ്ങളാണ് കൊച്ചിയിലെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയത് മതസ്പർദ്ധ വളർത്തുന്നുവെന്ന നൂറ്റി അമ്പത്തിമൂന്ന് എ വകുപ്പ് പ്രകാരവുമാണ് കേസ് വിവാദ മതപ്രഭാഷകൻ സാക്കീർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നതെന്ന ആരോപണവും അന്വേഷിക്കുന്നുണ്ട് അഞ്ഞൂറിൽപരം വിദ്യാർത്ഥികളുള്ള പടിയൂരിലെ സ്കൂളിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയൊഴികെ മറ്റെല്ലാവരും ഒരു മതവിഭാഗത്തിലുള്ളവരാണ് ഇവിടെ പഠിച്ചാൽ മദ്രസ പഠനം വേണ്ടെന്നത് നിരവധി രക്ഷിതാക്കളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്നു എന്നാൽ മതപഠനത്തിനായി അധിക ചൊല്ലി ഹൈക്കോടതിയിൽ കേസും നടക്കുന്നുണ്ട് ഇതേ തുടർന്ന് സ്കൂൾ അധികൃതർക്കെതിരെ യാതൊരു നിർബന്ധിത നടപടിയും പാടില്ലെന്ന് ഹൈക്കോടതി ഡി പി എയ്ക്കും കാട്ടൂർ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് തീവ്രവാദ പ്രവർത്തനവും ഐ എസ് ബന്ധവുമുള്ള നിരവധി പേർ സംസ്ഥാനത്തെ പീസ് ഇന്റർനാഷണൽ സ്കൂളുകളുമായി ബന്ധം പുലർത്തുന്നതായി ഐ എൻ എ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് പടിയൂരിലെ സ്കൂളിനെ കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത് തൃശൂർ മനക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കോൾപ്പാടത്തെ ചാലിടയ്ക്ക് മറിഞ്ഞ് കായിക അധ്യാപകൻ മരിച്ചു പഴുവിൽ ചൊല്ലിക്കാട്ടിൽ ദാസന്റെ മകൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള ജിത്ത് ആണ് മരിച്ചത് ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് അപകടം നാട്ടിക എസ് ട്രസ്റ്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കായിക അധ്യാപകനാണ് ജിത്ത് മുണ്ടൂരിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ മനക്കുടി വടക്കൻപുള്ളിലെ വിളക്കുമാടം പടവിന് സമീപത്തെ പുത്തൻ ചാലിലേക്കാണ് വാഹനം അറിഞ്ഞത് വാഹനം പാലത്തിൽ കയറേണ്ടതിന് പകരം കോൾപ്പാടത്തെ ബണ്ട് റോഡിലൂടെ നിയന്ത്രണം വിട്ട് മെയിൻ ചാലിലേക്ക് മറയുകയായിരുന്നു രാവിലെ ചാലിൽ വാഹനം കണ്ടതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ അന്തിക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അന്തിക്കാട് എസ് ഐ വിൻസെന്റ് ഇഗ്നീഷ്യസിന്റെ നേതൃത്വത്തിലുള്ള പോലീസും തൃശൂരിൽ നിന്ന് എ എൽ ലാസറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് കാറ് മൃതദേഹവും പുറത്തെടുത്തത് പുള്ള് മനക്കുടി റോഡിൽ അപകടകരമായ വളവുകൾ ഉണ്ടായിട്ടും ദിശാ സൂചികൾ ോ സിഗ്നൽ ലൈറ്റുകളോ സ്ഥാപിച്ചിട്ടില്ല മേഖലയിൽ അപകടങ്ങൾ പെരുകുമ്പോഴും അധികാരികൾ മൗനം പാലിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു പുള്ള മനക്കുടി റോഡിൽ അടിയന്തരമായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് ഗീതാഗോപി എം എൽ എ സിഗ്നൽ ലൈറ്റുകളും ദിശാസൂചികകളും മേഖലയിൽ സ്ഥാപിക്കാത്ത മൂലം വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യം ടി സി വി എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇനിയൊരു വാഹനാപകടം മൂലം മേഖലയിൽ മരണം സംഭവിക്കാതിരിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് ടി സി ബിയോട് എം എൽ എ പറഞ്ഞു റി കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ അംഗങ്ങളെയും അതുപോലെ തന്നെ റോഡ് സുരക്ഷാ സമിതിയിലെ നിലവിലുള്ള മാനുവൽ അനുസരിച്ചുള്ള നടപടിക്രമത്തിനെ മലിച്ചുകൊണ്ട് ആ യോഗം അടിയന്തരമായി തീരുമാനമെടുത്ത് ഉള്ളു മലക്കുടി മേഖലയിലേക്ക് പോകുന്ന ആ പ്രദേശത്തിൽ ഇന്നലെ നടന്ന അപകടത്തിൻ്റെ അതേ സിഗ്നൽ ലൈറ്റുകൾ അടിയന്തരമായി വയ്ക്കും ഊമനപ്പെട്ട ചാരു പഞ്ചായത്ത് അധ്യക്ഷൻ ഇന്ന് തന്നെ അതിന്റെ തീരുമാനമെടുക്കുമെന്ന് ഇതിനായി ഈ മാസം പതിനാലിന് ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം ചാടൂർ പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കും റൂറൽ എസ് പി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചും റോഡ് സുരക്ഷാ നിയമപ്രകാരമുള്ള നടപടികൾ പുള്ളു മനക്കുടി റോഡിൽ നടപ്പിലാക്കും നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ പിന്നിട്ട റോഡിൽ അപകടങ്ങൾ മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെയായി സ്ഥാപിച്ചിട്ടില്ല ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇക്കാര്യം ടി സി വി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഗുരുവായൂരിൽ ശ്രമം നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഗുരുവായൂർ കിഴക്കേ നടയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എമ്മിലാണ് കവർച്ചാശ്രമം നടന്നത് ഞായറാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് സംഭവം കൊച്ചി കളമശ്ശേരി കൂടാത്ത വീട്ടിൽ മുഹമ്മദ് അൻസാറാണ് എ ടി എം കുത്തി തുറക്കുന്നതിനിടെ നാട്ടുകാരുടെ പിടിയിലായത് ആക്സ് പ്രവർത്തകൻ മുഹമ്മദ് സാലിഹ് നൽകിയ വിവരമാണ് പ്രതിയെ പിടികൂടാൻ സഹായമായത് സാലിഹ് രാത്രി ഭക്ഷണം കഴിക്കാൻ പണമെടുക്കാനെത്തിയപ്പോൾ എ ടി എം കൌണ്ടറിന്റെ വരാന്തയിലിരുന്ന പ്രതി എ ടി എം കേടാണെന്നും പണം ലഭിക്കില്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചു സംശയം തോന്നിയ സാലിഖ് സഹപ്രവർത്തകരുമായി തിരിച്ചെത്തിയപ്പോൾ പ്രതി എ ടി എം കൌണ്ടറിനകത്ത് കല്ലുപയോഗിച്ച് മെഷീൻ തകർക്കുന്നതായി കണ്ടു ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് ചൈറ്റ് പോസ്റ്റിൽ വിവരമറിയിച്ചു ഇവർ പോലീസുമായി സ്ഥലത്തെത്തിയതോടെ മോഷ്ടാവ് കയ്യിലുണ്ടായിരുന്ന കല്ല് ഇവർക്ക് നേരെ എറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്തുടർന്ന പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നുവെന്ന് സാലിഖ് പറഞ്ഞു കൌണ്ടറിനകത്തെ രണ്ട് മെഷീനുകളുടെ ചെസ്റ്റ് ഡോർ കുത്തി തുറന്ന് ഡയൽപാഡ് വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു സുരക്ഷാ കവചം തുറക്കാനായിട്ടില്ല സുരക്ഷാ കവചത്തിന് കേടുപാട് ഇല്ലാത്തതിനാൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് പോലീസ് പറഞ്ഞു പോലീസ് നടപടികൾ പൂർത്തീകരിക്കാനുള്ളതിനാൽ തിങ്കളാഴ്ച മെഷീൻ തുറന്ന് പരിശോധിക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ഇതോടെ എ ടി എമ്മിലെ രഹസ്യ ക്യാമറയിലെ ദൃശ്യവും പരിശോധിക്കും ഫിംഗർപ്രിന്റ് എക്സ്പേർട്ട് യു രാമദാസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ടെമ്പിൾ എസ് എസ്ഐമാരായ സുരേന്ദ്രൻ മുല്ലശ്ശേരി എം ആർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ടി സി വി ഗുരുവായൂർ തൃപ്രയാറിൽ നടക്കുന്ന സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സമ്മാനദാന ചടങ്ങ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഒഴിവാക്കി ജയരാജനാണ് ചാമ്പ്യൻഷിപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കാനിരുന്നത് എന്നാൽ ബന്ധുത്വ നിയമന വിവാദത്തിൽപ്പെട്ട മന്ത്രിയെ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ടി എസ് ജി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ തടയാനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കാത്തുനിന്നിരുന്നത് ഇതിനിടെ മന്ത്രി പരിപാടി ഒഴിവാക്കിയതോടെ പ്രവർത്തകർ ജയരാജന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോലവുമായി നടത്തിയ പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ വി ആർ വിജയൻ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു പി എം സിദ്ദിഖ് ഷനിൽ തളിക്കുളം എന്നിവർ നേതൃത്വം നൽകി ചികിത്സകളെല്ലാം തട്ടിപ്പുകളാണെന്ന നടൻ ശ്രീനിവാസിന്റെ അഭിപ്രായം ആധുനിക സമൂഹത്തിന് ചേർന്നതല്ലെന്ന് കെ വി അബ്ദുൾഖാദർ എംഎൽഎ പറഞ്ഞു സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ആയിരം പേർക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി നൽകുന്നതിന്റെയും മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ അമല മെഡിക്കൽ കോളേജ് മമ്മിയൂർ മേഴ്സി കോളേജ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് ട്രസ്റ്റ് വാർഷികാഘോഷം ഓൾ ഇന്ത്യ റെയിൽ സേഫ്റ്റി കൌൺസിൽ ചെയർമാൻ ആർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ആയിരം പേർക്കുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാർഡ് വിതരണം നടൻ സന്തോഷ് നിർവഹിച്ചു റെയിൽ സേഫ്റ്റി ബോർഡ് അംഗം എം കെ വിനയകുമാർ ജോയ് ആലൂക്കാസ് പ്രതിനിധി ടി എ ജോർജ് പി എസ് പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗുരുവായൂർ തിരുവങ്കിടം നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ അടുക്കളത്തോട്ടം പദ്ധതി തുടങ്ങി നഗരസഭയുടെ നാട്ടുപച്ചയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ ദേവൻ നിർവഹിച്ചു പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷനായിരുന്നു മാതൃകാ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കൌൺസിലർമാരായ പ്രസാദ് പൊന്നരാശേരി ശ്രീദേവി ബാലൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പോൾ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് പോലീസ് സ്റ്റേഷനും പരിസരവും പോലീസും കടലോര ജാഗ്രതാ സമിതിയും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് വൃത്തിയാക്കി കാലങ്ങളായി പുല്ല് പിടിച്ചും മണ്ണ് നിറഞ്ഞും കാടുപിടിച്ചുകിടന്നിരുന്ന സ്റ്റേഷൻ പരിസരത്ത് പോലീസ് പിടിച്ചിരുന്ന വാഹനങ്ങൾ ഇടാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു ഇതേ തുടർന്നാണ് ചാവക്കാട് സി ഐ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയാക്കിയത് അഡീഷണൽ എസ് ബാലൻ എ നൌഫൽ എ അനിൽ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു തൃപ്രയാർ ടി എസ് ജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മുപ്പത്തിരണ്ടാമത് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ തൃശൂർ ഫൈനലിൽ പുരുഷ വിഭാഗത്തിൽ എറണാകുളവും വനിതാ വിഭാഗത്തിൽ കോട്ടയവുമാണ് ഫൈനലിലെത്തിയ മറ്റു ടീമുകൾ വനിതാ വിഭാഗം സെമിഫൈനൽ മത്സരത്തിൽ കണ്ണൂരിനെതിരെ എതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് തകർത്താണ് തൃശൂർ ഫൈനലിൽ എത്തിയത് ഏകപക്ഷീയമായ മൂന്ന് സെറ്റുകൾക്ക് ഇടുക്കിയെ പരാജയപ്പെടുത്തിയാണ് കോട്ടയം ഫൈനലിൽ കടന്നത് പുരുഷ വിഭാഗ മത്സരത്തിൽ കോട്ടയത്തെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് തകർത്ത് എറണാകുളം ഫൈനലിൽ പ്രവേശിച്ചു കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ തൃശൂർ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് കോഴിക്കോടിനെ പരാജയപ്പെടുത്തിയത് നാടകരചയിതാവും സംവിധായകനുമായ അന്തരിച്ച സുരേഷ് കക്കാടിന്റെ കുടുംബത്തെ സഹായിക്കാനായി നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് സ്വരൂപിച്ച ധനസഹായം കുടുംബത്തിന് കൈമാറി മന്ത്രി എ സി മൊയ്തീൻ സുരേഷിന്റെ വീട്ടിലെത്തി അമ്മ കുറുമ്പയ്ക്ക് അഞ്ചു രൂപ നൽകി കലാരംഗത്തും രംഗത്തും സജീവമായിരുന്ന സുരേഷ് പത്തു മാസം മുൻപാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് സുരേഷിന്റെ മകനും ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് ഈ അവസരത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സുരേഷിന്റെ കുടുംബത്തിനായി സഹായനിധി രൂപീകരിച്ചത് ദുരിതം പേർന്ന് കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി മൊയ്തീന് വാർഡ് കൌൺസിലർ തോമസ് നിവേദനം നൽകി കുടുംബത്തിന്റെ ചികിത്സയ്ക്കാവശ്യമായ സഹായങ്ങൾ മന്ത്രി ഉറപ്പു നൽകി സഹായ സമിതി ഭാരവാഹികളായ മോഹനൻ വിനു വർഗീസ് കുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കൊടുങ്ങല്ലൂർ മാടവനയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മാണ കേന്ദ്രവും മോട്ടോർ ബൈക്കും തീവച്ച് നശിപ്പിച്ചു മാടവന പാൽ സൊസൈറ്റിക്ക് സമീപം കുറുപ്പം വാലത്ത് സദാശിവന്റെ ഉടമസ്ഥതയിലുള്ള കോൺക്രീറ്റ് മതിൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഷെഡാണ് തീവെച്ച് നശിപ്പിച്ചത് ഷെഡിൽ സ്വീകരിച്ചിരുന്ന നടുമുറി കാലേഷിന്റെ യമഹ മോട്ടോർ ബൈക്കും കത്തി നശിച്ചു ഞായറാഴ്ച പുലർച്ചെ നാലോടെയായിരുന്നു സംഭവം അയൽവാസികളാണ് സംഭവം ആദ്യമറിഞ്ഞത് ഉടനെ സ്ഥാപനത്തിന്റെ ഉടമ സദാശിവന് വിവരമറിയിച്ച് തീ കെടുത്താൻ ശ്രമം ആരംഭിച്ചുവെങ്കിലും അതിനകം ഷെഡ് ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും കോൺക്രീറ്റ് സ്റ്റാബുകൾ തകർത്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സിനിമയിൽ അഭിനയിക്കാൻ അവസരമുണ്ടെന്ന് കാട്ടി ഓഡീഷൻ എന്ന പേരിൽ വ്യാപക പണപ്പെരിവ് ടവറിലാണ് ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിലേക്കെന്ന റെഡ് മോൺ ക്രിയേഷൻസിന്റെ ബാനറിൽ സാഗർവിഷൻ കൊച്ചി നിർമ്മിച്ച് സന്തോഷ് കെ ദേവസി സംവിധാനം ചെയ്യുന്ന ഞങ്ങൾ വരും എല്ലാം ശരിയാക്കും എന്ന സിനിമയിൽ അഭിനയിക്കാൻ നടീനടന്മാരെ ആവശ്യമുണ്ടെന്ന പ്രചാരണം നൽകിയാണ് ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് ഹാളിന് മുന്നിലുള്ള രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അടച്ചാൽ ടോക്കൺ നൽകും തുടർന്ന് ഹാളിലിരിക്കുന്ന സംവിധായകന്റെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ അഭിനയിച്ചു കാണിച്ച ശേഷം പിന്നീട് അറിയിക്കാമെന്നു പറഞ്ഞ് ഇവരെ തിരിച്ചയക്കുകയാണ് നൂറ്റി അറുപത്തെട്ടോളം ടോക്കണുകൾ ഉച്ചയോടെ വിതരണം ചെയ്തതായാണ് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പുതുമുഖങ്ങളെ ആവശ്യമുള്ളവർ അതിനായി ഓഡിഷൻ വെച്ചാൽ വരുന്നവർക്ക് യാത്രാപത്തേയും ഭക്ഷണവും നൽകണമെന്നാണ് സിനിമ അസോസിയേഷന്റെ നിയമാവലി ഇത്തരത്തിലാണ് യഥാർത്ഥ സിനിമകളിലേക്ക് പുതുമുഖങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി എന്നാൽ ഇവിടെ മുഴുവൻ താരങ്ങളുടെയും ഫോട്ടോ പതിച്ച സിനിമാ ഫ്ലെക്സ് കെട്ടിയ ശേഷമാണ് പുതുമുഖങ്ങൾക്കായുള്ള തിരച്ചിൽ നടത്തുന്നത് സിനിമാ മേഖലയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിക്കുന്ന ചിലരാണ് ഇതിനു പിന്നിലെന്ന് സൂചനയുണ്ട് വയനാട്ടിൽ ചിത്രീകരണം നടത്തുമെന്ന് അവകാശപ്പെടുന്ന സിനിമയിലേക്ക് കുന്നംകുളത്ത് ഓഡീഷൻ നടത്തുന്നത് ഹാളിന്റെ സൗകര്യാർത്ഥമാണെന്നാണ് പറയുന്നത് എറണാകുളം കോഴിക്കോട് നഗരങ്ങളിൽ ഇത്തരത്തിൽ പണപ്പെരിവ് നടക്കില്ലെന്നതിനാലാണ് കുന്നംകുളത്ത് നടത്തിയതെന്നാണ് യാഥാർത്ഥ്യം ലിവ ടവർ ഹോട്ടലിൽ ഇത്തരത്തിൽ സ്ഥിരമായി ഓഡിഷൻ നടക്കുന്നുണ്ട് അവസരത്തിനായി എത്തുന്നവർ ഭൂരിഭാഗവും കോഴിക്കോട് വയനാട് മേഖലകളിൽ നിന്നുള്ളവരാണ് സിനിമാ സ്വപ്നങ്ങളുമായി നടക്കുന്ന യുവത്വത്തെ ചൂഷണം ചെയ്യുന്നതിനായി ഇത്തരത്തിൽ പലയിടങ്ങളിലായി ഓഡിഷൻ നടത്തി പണപ്പിരിവ് നടക്കാറുണ്ടെങ്കിലും സിനിമകളൊന്നും ചിത്രീകരിക്കുന്ന ചരിത്രമുണ്ടാകാറില്ല മുൻനിര സംവിധായകരും നിർമ്മാതാക്കളും ഓഡിഷൻ നടത്താറുണ്ടെങ്കിലും അഭിനയിക്കാൻ അവസരത്തിനായി എത്തുന്നവരിൽ നിന്ന് പണം ഈടാക്കാറില്ല ഒരു ക്യാമറയും ഹാളും വാടകയ്ക്കെടുത്ത് സിനിമയുടെ പേരിൽ നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നിരവധി പരാതികൾ മുൻപും ഉണ്ടായിരുന്നു ഇടക്കാലത്ത് നിലച്ചുപോയ ഇത്തരം തട്ടിപ്പുകൾ കുന്നുകുളത്ത് വീണ്ടും സജീവമാകുകയാണ് ഓഡീഷൻ നടത്തുന്നതിനുള്ള ക്യാമറയുടെയും ഹാളിന്റെയും വാടകയും മറ്റു ചിലവുകൾക്കുമായാണ് പണം ഈടാക്കുന്നതെന്നാണ് സംഘാടകരുടെ വിശദീകരണം എന്നാൽ ക്യാമറ വാടക നൽകാൻ പോലും പണമില്ലാത്തവർ എങ്ങനെയാണ് കോടികൾ ചിലവുള്ള സിനിമ നിർമ്മിക്കുക എന്ന ചോദ്യവുമായി ഓഡീഷനെത്തിയ ചിലർ തിരിച്ചു പോവുകയും ചെയ്തു ന്യൂസ് കുന്നംകുളം പ്രശസ്ത നാടക കലാകാരൻ കഴിമ്പ്രം വിജയന്റെ ഇരുപത്തിയൊന്നാം അനുസ്മരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നാടകപ്രേമികളും വലപ്പാട് ഒത്തുചേർന്നു നിർമ്മാതാവ് മനോജ് പുളിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ കെ വി പീതാംബരൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗീതാഗോപി എം എൽ എ മുഖ്യാതിഥിയായി വൽസൻ പോക്കാഞ്ചേരി ശിവൻ കരാഞ്ചിറ റഷീദ് കൂളിമുട്ടം എന്നിവർ സംസാരിച്ചു തുടർന്ന് കഴിമ്പ്രം വിജയന്റെ അമ്പറ എന്ന നാടകത്തിന്റെ പുനരാവതരണവും നടന്നു ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സി ഐ ടിയു വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു സി ഐ ടിയു ഏരിയ സെക്രട്ടറി കെ എം മൊയ്തു ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് യു കെ മണി അധ്യക്ഷനായി കെ തങ്കപ്പൻ കെ എം അഷ്റഫ് പി എസ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസം നടത്തി കിടത്തി ചികിത്സ പുനഃസ്ഥാപിക്കുക ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് വർഗീസ് പുത്തനങ്ങാടി ഉപവാസം ഉദ്ഘാടനം ചെയ്തു കിരൺ ഒറ്റാലി ഷമീർ ധീരജ് തേറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗം ഇരുമ്പരനെല്ലൂർ ശാഖയുടെ വാർഷികാഘോഷങ്ങൾ യോഗം കൌൺസിലർ രമേശ് അടിമാലി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് പുഷ്കരൻ കാഞ്ഞിരപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു കരുണാകരൻ നമ്പ്യത്ത് പി എ സജീവൻ പി എസ് പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൃദ്ധരുടെ പകൽ വീട്ടിൽ ആയുർവേദ നേത്ര ചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് പ്ലീറ്റസ് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സി ചേറു അധ്യക്ഷനായിരുന്നു ഡോക്ടർ നിശാന്ത് രാജൻ പി ഒ സെബാസ്റ്റ്യൻ എ കെ അർമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു തന്യം നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ വൃത്തിയാക്കി കുട്ടികളും സ്ത്രീകളും അടക്കം ഇരുപതോളം പേർ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിൽ സ്റ്റേഷനിലെ പോലീസുകാരും പങ്കാളികളായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എസ് വിൻസെന്റ് വിൻസെൻറ് ഇഗ്നീഷ്യസ് നിർവഹിച്ചു തൃശൂർ കോട്ടപ്പുറം സി പി ഐ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുഹമ്മദ് അഷ്റഫിനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി തൃശൂർ കുന്നകുളം റൂട്ടിലോടുന്ന താമരബസിലെ കണ്ടക്ടറാണ് മർദ്ദിച്ചത് ബസ്ചാർജ് സംബന്ധിച്ച തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം പരിക്കേറ്റ മുഹമ്മദ് അഷ്റഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലീഡർ കെ കരുണാകരനൊപ്പവും ലീഡർക്ക് മുൻപും ശേഷവും നിരവധി പ്രമുഖർക്ക് വെച്ചുവിളമ്പിയ സ്വാമി തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലും പാചകകലയിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നു വടമ സ്വദേശിയായ ആലേക്കാട്ട് അനന്തപത്മനാഭൻ വെച്ചുവിളമ്പി നൽകാത്ത പഴയകാല രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും വിരളമാണ് സ്വാമി എന്നറിയപ്പെടുന്ന അനന്തപത്മനാഭൻറെ കൈപുണ്യം ഒരു കാലത്ത് നിരവധി പേരുടെ ആരോഗ്യത്തിൻറെ രഹസ്യമായിരുന്നു ലീഡർ കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് കണ്ടോൺമെന്റ് ഹൗസിൽ പാചകക്കാരനായി സ്വാമി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തിരുവനന്തപുരം നെയ്യാർ ഡാം ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്നു ഈ കാലയളവിലാണ് എ കെ ജി പ്രേംനസീർ ഇ എം എസ് സി അച്യുതമേനോൻ കെ ആർ ഗൌരിയമ്മ തുടങ്ങിയ പ്രമുഖർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വിളമ്പിയിട്ടുള്ളത് ഇക്കാലത്ത് രാജകൊട്ടാരത്തിലെ മാർത്താണ്ഡവർമ്മ ഗോതവർമ്മ തമ്പുരാൻ കാർത്തിക തിരുനാൾ എന്നിവർക്കും ഭക്ഷണം തയ്യാറാക്കി നൽകിയിരുന്നു മോലുകാച്ചിയതും ഇലക്കറികളും പപ്പായിയുമായിരുന്നു ലീഡർക്ക് ഏറെ പ്രിയപ്പെട്ടത് രാത്രി സ്വാമി തയ്യാറാക്കി കൊടുക്കുന്ന ആട്ടിൻപാൽ ചേർത്ത കഷായക്കഞ്ഞിയാണ് ലീഡർക്ക് ഏറെ ഇഷ്ടം ജോലി വിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ഏക സമ്പാദ്യമായ ലീഡറുടെ ഫോട്ടോ ഇന്നും ദൈവങ്ങൾക്കൊപ്പം സ്വാമി സൂക്ഷിച്ചിട്ടുണ്ട് പതിമൂന്നാം വയസ്സിൽ മദ്രാസിലേക്ക് നാടുവിട്ടുപോയ സ്വാമി ആദ്യം ജോലി ചെയ്തത് അവിടത്തെ മുറുക്കാൻ കടയിലായിരുന്നു പിന്നീട് ഹോട്ടലുകളിൽ സഹായിയായും പ്രധാന പാചകക്കാരനായും ജോലി ചെയ്തു ആന്ധ്രായിൽ പൊതുമരാമത്ത് കാൻറ്റീനിൽ ജോലി ചെയ്യുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഭക്ഷണം ഒരുക്കാനുള്ള ഭാഗ്യവും സ്വാമിക്ക് ലഭിച്ചിരുന്നു മൂന്നാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള അനന്തപത്മനാഭൻ തെലുങ്കു തമിഴ് എന്നീ ഭാഷകൾ എഴുതാനും വായിക്കാനും പഠിച്ചു ജോലിക്കിടയിൽ തന്നെ ഏതാനും സിനിമകളിലും സ്വാമി അഭിനയിച്ചിട്ടുണ്ട് പിക്നിക്ക് കാട് പെൺപുലി യാഗാഗ്നി പെരുവഴിയമ്പലം എന്നിവയാണ് പ്രധാന സിനിമകൾ പ്രായം തൊണ്ണൂറ്റിയൊന്നായിട്ടും ഒരു സമയം പോലും വെറുതെയിരിക്കാൻ വരാത്ത സ്വാമി ഇപ്പോഴും പാചകകലയിലെ രുചിക്കൂട്ടുകൾ ഒരുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് കയ്യിൽ കെട്ടുന്നതെല്ലാം സ്വാമി അച്ചാറാക്കി മാറ്റും നാരങ്ങ നെല്ലിക്ക വെളുത്തുള്ളി പപ്പായ ഇടിയഞ്ചക്ക ഓറഞ്ച് തൊലി എന്നുവേണ്ട എല്ലാം തന്നെ അച്ചാറിടാൻ നിമിഷങ്ങൾ മതിയാകും ഭാര്യ മാലതിയമ്മയാണ് സ്വാമിക്ക് ഇപ്പോൾ കൂട്ടായിട്ടുള്ളത് തുടർച്ചയായി അമ്പത്തിയൊന്നു വർഷം ശബരിമലയ്ക്ക് പോയിട്ടുള്ള സ്വാമിയുടെ മറക്കാനാകാത്ത അനുഭവം ലീഡർക്കൊപ്പം നടന്നുപോയതാണ് ദിനചര്യകളിലും ചിട്ടകളിലും വിട്ടുവീഴ്ചയില്ലാത്ത സ്വാമിയുടെ നിലപാടാണ് ഇന്നത്തെ ആരോഗ്യത്തിന്റെ പിന്നിലെ രഹസ്യം രാവിലെ മൂന്നിന് തന്നെ ഉണരുന്ന സ്വാമി വീട്ടിനകത്തെ പൂജാമുറിയിൽ ഏറെ നേരം പ്രാർത്ഥനയുമായി ചിലവഴിക്കും എവിടെ യാത്ര പോകണമെങ്കിലും തനിച്ച് ബസിൽ തന്നെയായിരിക്കും ആദർശത്തിന്റെ ആൾരൂപമായി വടമിയിലെ വീട്ടിൽ പാചകകലയിൽ പുതിയ രുചിഭേദങ്ങൾക്കായി പരീക്ഷണങ്ങൾ തുടരുകയാണിപ്പോഴും സ്വാമി ടി സി വിനോസ് മാള പൂവത്തൂർ ശ്രീ സുബ്രഹ്മണ്യം കോവിലിൽ വിജയദശമി ആഘോഷത്തിന് തുടക്കമായി പൂജകൾക്ക് മേൽശാന്തി മണി കൊടൽക്കുന്ന മുഖ്യകാർമ്മികനായി അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു സ്വച്ഛ് ഭാരത് പരിപാടിയുടെ ഭാഗമായി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സിഐ ഓഫീസ് പരിസരങ്ങൾ എന്നിവ ശുചീകരിച്ചു പി വി എസ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കേസിലകപ്പെട്ട് കാടുമൂടിക്കടന്നിരുന്ന വാഹനങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് സി ഐ പി എസ് സുധീരൻ അഡീഷണൽ എസ് ഐമാരായ വി എസ് സന്തോഷ് രാജൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി സീന എന്നിവർ നേതൃത്വം നൽകി കാഞ്ഞാണിയിൽ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം കാഞ്ഞാണി ശ്രീശങ്കര ഷെഡിന് പടിഞ്ഞാറ് തച്ചംകുളത്തിന് സമീപം പ്രവർത്തിക്കുന്ന ശാരദ ഫെർക്യുലൈസർ പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത് അരലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഞായറാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം വാലപ്പറമ്പിൽ സുമ രാജീവിന്റെ ഉടമസ്ഥതയിൽ വീടിനോട് അല്പം മാറിയാണ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് വിളക്കിൽ നിന്ന് തീപടർന്നു പിടിച്ചതാണെന്ന് സംശയിക്കുന്നു രാവിലെ പൂജവയുപ്പ് നടത്തി സ്ഥാപനം അടച്ചുപൂട്ടി ജോലിക്കാർ പോയതിന് തൊട്ടു പിന്നാലെയാണ് തീപിടിച്ചത് തീപിടുത്തം ഉണ്ടാകാവുന്ന തരത്തിലുള്ള രാസവസ്തുക്കളും മറ്റും പ്ലാന്റിലില്ല നിർമ്മിച്ചുവെച്ച ബയോഗ്യാസ് ഉപകരണങ്ങളും ഡൈകളും കത്തിനശിച്ചു വിവരം വിവരമറിഞ്ഞാത്തിയ അന്തിക്കാട് എസ് ഐ വിൻസെന്റ് ഇഗ്നീഷ്യസിന്റെ നേതൃത്വത്തിലുള്ള പോലീസും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി പൂജ നടത്തി ഗണപതി ഹോമം ലളിത സഹസ്രനാമ പാരായണം ഭാഗവത പാരായണം ഭാഗവതാർച്ചന കലശപ്രദക്ഷിണം കലശാഭിഷേകം എന്നിവ നടന്നു പൂജയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു ചിറ്റുശേരിയിൽ വീട്ടുകാർ വിനോദയാത്രയ്ക്ക് പോയ സമയത്ത് മോഷണം മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു ചിറ്റുശേരി പുല്ലാനിക്കൽ ബിജുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബിജുവും കുടുംബവും കന്യാകുമാരിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് ഇവർ യാത്ര പോയത് പൂട്ടിയിട്ട വീടിന്റെ അടുക്കള ഭാഗത്തെ ഓട് പൊളിച്ചുമാറ്റിയായിരുന്നു മോഷണം അലമാരിയുടെ ഉള്ളിൽ കവറിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു അലമാരിയിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് ഓടുകൾ മാറ്റിയിട്ട നിലയിൽ കണ്ട സമീപവാസികളാണ് ബിജുവിനെ വിവരം വിവരമറിയിച്ചത് മോഷണപൂരം അറിഞ്ഞ് ബിജു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞാണ് തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിൽ എത്തിയത് സംഭവത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി എട്ട് അമ്മമാർ പങ്കെടുത്ത ശിവസഹസ്ര നാമജപ യജ്ഞം സംഘടിപ്പിച്ചു തിരുവഞ്ചിക്കുളം ശിവപാർവതി കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സീമ ജാഗരൻ മഞ്ച് കാര്യദർശി എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി പ്രസന്ന അടികൾ മുഖ്യ കാർമികത്വം വഹിച്ചു യജ്ഞത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം പ്രസാദ വിതരണം പ്രസാദ ഊട്ട് തുടങ്ങിയവ നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമിതി അംഗം സി എം ശശീന്ദ്രൻ താലൂക്ക് പ്രസിഡന്റ് കെ എ വെങ്കടേശ്വര പ്രഭു സെക്രട്ടറി ജീവൻ നാലുമാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ചുവന്നൂർ ഗുഹയ്ക്ക് സമീപം വാഹനാപകടത്തിൽ സൈക്കിൾ യാത്രികനായ പാസ്റ്റർ മരിച്ചു അടുപ്പൂട്ടി പുത്തനങ്ങാടി കാരമുളയിൽ മാത്യൂസ് മകൻ അൻപത്തിമൂന്ന് വയസ്സുള്ള ജോസാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെയായിരുന്നു അപകടം ചുവന്നൂരിൽ നിന്ന് സൈക്കിളിൽ കുന്നംകുളം ഭാഗത്തേക്ക് ജോസ് വരികയായിരുന്നു പുറകിൽ വന്ന ബൈക്ക് സൈക്കിളിൽ ഇടിച്ചതോടെ ജോസ് റോഡിലേക്ക് വീണു ഈ സമയം എതിരെ വന്ന ടിപ്പർ ലോറി ജോസിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു ഉടനെ കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചാലക്കുടി ട്രാംവേ റോഡിൽ ആനമല ജംഗ്ഷനിലെ പഴയ കംഫർട്ട് സ്റ്റേഷൻ കെട്ടിടത്തിൽ തീപിടുത്തം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ കിടന്ന പഴയ ടയറുകൾക്കാണ് തീപിടിച്ചത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം പരിസരത്തെ മറ്റു കടകളിലേക്ക് ആളി പടരുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് എത്തി തീ ശ്രീനാരായണപുരം ചെന്തങ് ബസാർ ഐശ്വര്യ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കരനെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ മല്ലിക അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി കൃഷി ഓഫീസർ എൻ കെ തങ്കരാജ് പി കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടിയിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് പാഞ്ഞുകയറി എസ്ഐക്ക് പരിക്കേറ്റു ചാലക്കുടി സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ എം എ രാമകൃഷ്ണനാണ് പരിക്കേറ്റത് അതിരപ്പള്ളി ഭാഗത്തുനിന്ന് നാല് ബൈക്കുകളിലായി എത്തിയ നാലംഗ സംഘത്തെ എലഞ്ഞിപ്രയിൽ വെച്ച് തടയാൻ പോലീസ് ശ്രമിച്ചപ്പോഴായിരുന്നു സംഭവം നിർത്താതെ പാഞ്ഞ ബൈക്കിൽ ഒന്ന് അഡീഷണൽ എസ് ഐയുടെ ദേഹത്തിടിച്ചു തെരച്ചു വീണ രാമകൃഷ്ണന്റെ വലതുകാലിലെ എല്ലുപൊട്ടി ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന രണ്ടുപേരും താഴെ വീണു പ്രായപൂർത്തിയാകാത്ത മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രശസ്തമായ ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിന് ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുവള്ളക്കാവിൽ വിദ്യാരംഭം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകളെത്തും മതിലകം പടിയൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ അന്വേഷണം മതനിരപേക്ഷതയ്ക്ക് എതിരായ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉണ്ടെന്ന് ആരോപണം മനക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കോൾപ്പാടത്തെ ചാലിളിക്ക് മറിഞ്ഞ് കായിക അധ്യാപകൻ മരിച്ചു പഴുവിൽ സ്വദേശി ജിത്താണ് മരിച്ചത് ഗുരുവായൂരിൽ എടിഎം കുത്തി തുറന്ന കവർച്ചാശ്രമം കവർച്ചയ്ക്ക് ശ്രമിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസ് തലേൽപ്പിച്ചു